നമസ്കാരം. നമ്മുടെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനിൽ ഏവർക്കും സ്വാഗതം. അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലേക്ക് നിരവധി അധ്യാപിക ഒഴിവുകളുണ്ട്. ഈ 2022-23 അധ്യയന വർഷത്തിലേക്കാണ് അവസരം. ലീവ് അല്ലെങ്കിൽ റെഗുലർ ഒഴിവുകളിലേക്കാണ് ഈ വേക്കൻസി വിളിച്ചിട്ടുള്ളത്. ഓൺലൈൻ എക്സാമാണ് വരുന്നത്, അതുപോലെ സ്കിൽ ടെസ്റ്റിലൂടെയാണ് ഇതിനുള്ള തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നോക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ. വിഷയങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ്? ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും ബി എഡും. നമുക്കതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സാണ്. അതുപോലെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. വിഷയങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിലേക്കാണ് ഈ അധ്യാപക ഒഴിവ് നോക്കാം? ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഹിന്ദി, സംസ്കൃതം, മറാഠി, മാത്സ്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ആർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട വിഷയത്തിലെ ബിരുദവും ബി എഡും സി ടെറ്റും. പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സുമാണ്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചറാണ്. യോഗ്യത സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ചിരിക്കണം, എഡ്യൂക്കേഷൻ ഡിപ്ലോമ, എലിമെൻ്ററി എഡ്യൂക്കേഷൻ ബിരുദം, സി ടെറ്റ് യോഗ്യത വേണം. യോഗ്യത വേണം, സി ടെറ്റ് യോഗ്യത വേണം, അല്ലെങ്കിൽ തത്തുല്യം. പ്രായപരിധി 30 വയസ്സുവരെയാണ്. ഇതിലേക്കുള്ള വിശദ വിവരങ്ങളെല്ലാം നമുക്ക് വെബ്സൈറ്റിലുണ്ട്. അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പിന്നെ PDF ഞാൻ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഓൺലൈൻ എക്സാമാണ് ഇതിലേക്ക് വരുന്നത്. February 23 ഈ ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നത്. February 23, അപ്പോൾ അധികം ദിവസമല്ല. February 23 ഓൺലൈൻ ടെസ്റ്റ് നടത്തും. അത് ഓൺലൈനായിട്ട് നമുക്ക് എക്സാം എഴുതാം. വിശദ വിവരങ്ങളെല്ലാം നമുക്ക് ഇതിൽ ഈ സൈറ്റ് കയറിയിട്ടൊരു PDF കിട്ടുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫോമും എല്ലാം അതിലുണ്ട്. അതെല്ലാം ഞാൻ ഇതിലേക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ അയച്ച് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.